ബഹിരാകാശത്ത് താമസിക്കുന്നതിനും പരീക്ഷണങ്ങൾ നടത്തുന്നതിനുമായി ബഹിരാകാശ ആകാശത്ത് മനുഷ്യർ നിർമ്മിച്ച പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം. ഇതിന്റെ പ്രത്യേകത, മറ്റ് ബഹിരാകാശ വാഹനങ്ങൾക്ക് ഇതിൽ ഇറങ്ങുന്നതിനും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതിനുമുള്ള സംവിധാനം ഉണ്ട് എന്നതാണ്. എന്നാൽ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായാലുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കുകയാണ്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് സമീപത്തുള്ള ഭ്രമണപഥത്തിൽ ഉപേക്ഷിക്കപ്പെട്ട റഷ്യൻ ഉപഗ്രഹം പൊട്ടിത്തെറിച്ചു. പ്രവർത്തനരഹിതമായ റഷ്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ റിസർസ് P1 ഭ്രമണപഥത്തിൽ വെച്ച് 100-ൽ അധികം കഷ്ണങ്ങളായി തകർന്നു. ഇതേ തുടർന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ബഹിരാകാശ സഞ്ചാരികൾക്ക് 1 മണിക്കൂറോളം പേടകത്തിൽ അഭയം പ്രാപിക്കേണ്ടതായി വന്നു. അമേരിക്കൻ ബഹിരാകാശ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ടാണ് റിപ്പോർട്ട്. പ്രവർത്തനരഹിതമാണെന്ന് 2022 റഷ്യ സ്ഥിരീകരിച്ച ഉപഗ്രഹമാണ് റിസർസ് P1. എന്തുകൊണ്ടാണ് ഉപഗ്രഹം തകർന്നത് എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. മറ്റുപഗ്രഹങ്ങൾക്ക് നിലവിൽ ഭീഷണിയില്ലെന്നും US സ്പേസ് കമാൻഡ് അറിയിച്ചു. നിലവിൽ ഉപഗ്രഹങ്ങളുടെ അവശിഷ്ടങ്ങൾ നിരീക്ഷണത്തിലാണ്. ഇന്ത്യൻ സമയം ബുധനാഴ്ച രാത്രി 9:30 സംഭവം. റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസ് ഉപഗ്രഹം തകർന്നതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല. തകർന്ന ഉടൻ തന്നെ ഉപഗ്രഹം 100-ൽ അധികം കഷ്ണങ്ങളായി മാറിയെന്ന് US സ്പേസ് കമാൻഡ് അറിയിച്ചു. വ്യാഴാഴ്ച ഉച്ചയോടെ ഇത് 180 ആയതായും US സ്പേസ് ട്രാക്കിംഗ് സ്ഥാപനമായ ലിയോ ലാബ്സ് കണ്ടെത്തിയിട്ടുണ്ട് എന്നും US സ്പേസ് കമാൻഡ് വ്യക്തമാക്കി. വലിയ അളവിലുള്ള അവശിഷ്ടങ്ങൾക്ക് കാരണമാകുന്ന ഇത്തരം സംഭവങ്ങൾ അപൂർവമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഭൂമിയിലെ ദൈനംദിന ജീവിതത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഉപഗ്രഹങ്ങളുടെ സാന്നിധ്യം ബഹിരാകാശത്തുള്ളതിനാൽ ഇത്തരം സംഭവങ്ങൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അപകട സാധ്യതകൾ തരണം ചെയ്യുന്നതിനായി മാസങ്ങൾ വരെ ആവശ്യമായി വന്നേക്കാമെന്നും ലിയോ ലാബ്സ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. നിലവിൽ ഉപഗ്രഹ സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ കൂട്ടിയിടുകൾ മൂലം ബഹിരാകാശത്ത് 10 സെന്റിമീറ്ററിലധികം വലിപ്പമുള്ള 400,000 അവശിഷ്ടങ്ങൾ ഉണ്ട് എന്നാണ് കണ്ടെത്തൽ. ഇത് കെസ്ലർ പ്രതിഭാസത്തിന് കാരണമാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. അവശിഷ്ടങ്ങളുമായുള്ള ഉപഗ്രഹങ്ങളുടെ കൂട്ടിയിടുകൾ കൂടുതൽ കൂട്ടിയിടുകളിലേക്ക് നയിക്കുകയും അപകട സാധ്യതകൾ ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് കെസ്ലർ. 2021 ഭ്രമണപഥത്തിലെ പ്രവർത്തനരഹിതമായ ഉപഗ്രഹങ്ങളിലൊന്ന് ഭൂതല അധിഷ്ഠിത ആന്റി സാറ്റലൈറ്റ് മിസൈൽ ഉപയോഗിച്ച് റഷ്യ തകർത്തിരുന്നു. റഷ്യക്കെതിരെ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. പ്ലസ്റ്റിസ് റോക്കറ്റ് സൈറ്റിൽ നിന്നായിരുന്നു മിസൈൽ ലോഞ്ച് ചെയ്തത്. ഉക്രൈൻ അധിനിവേശത്തിന് മുൻപ് ഒരു ആയുധ സംവിധാനം പരീക്ഷിക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഇത്. ഇത് ബഹിരാകാശത്ത് 1,000,000 അവശിഷ്ടങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമായിരുന്നു. അതിനിടെ മറ്റൊരു വാർത്തയും ശ്രദ്ധേയമാകുന്നു. രാജ്യാന്തര ബഹിരാകാശ നിലയം കാലാവധി പൂർത്തിയാക്കുമ്പോൾ തകർത്ത് തരിപ്പണമാക്കേണ്ട ചുമതല ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനിക്ക്. 480 ടണ്ണോളം ഭാരം വരുന്ന നിലയത്തെ പസഫിക് സമുദ്രത്തിലേക്ക് തള്ളിയിടാൻ കരുത്തുള്ള വാഹനം കമ്പനി നിർമ്മിക്കും. അടുത്ത പതിറ്റാണ്ടിന്റെ ആദ്യമായാണ് ഇത് വേണ്ടിവരിക. ഫുട്ബോൾ മൈതാനത്തിന്റെ വലിപ്പം വരുന്ന നിലയം US, റഷ്യ എന്നിവിടങ്ങളിലെ ബഹിരാകാശ ശാസ്ത്രജ്ഞരാണ് പ്രധാനമായും നയിക്കുന്നത്. തിരിച്ചിറക്കാൻ ആവശ്യമായ റഷ്യൻ സാങ്കേതിക വിദ്യയുമായാണ് നിലയം നിൽക്കുന്നത്. എന്നാൽ രാജ്യാന്തര ബഹിരാകാശ ധാരണകളിൽ നിന്ന് റഷ്യ പെട്ടെന്നൊരു ദിവസം പിന്നോട്ട് പോയാലോ എന്ന് കരുതി നിലയത്തെ തിരികെ കൊണ്ടുവരാൻ ആവശ്യമായ കാര്യങ്ങൾ NASA സ്വന്തം നിലയിൽ അന്വേഷിക്കുന്നുണ്ടായിരുന്നു.